നമസ്കാരം. ഇന്ന് അതിരാവിലെ മുതൽ കേരളമടക്കം ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ എൻഐഎ ഇരച്ചു കയറിയിരിക്കുകയാണ്. റെയ്ഡ് നടക്കുന്നു, പലയിടത്തും റെയ്ഡ് അവസാനിച്ചു കഴിഞ്ഞു, പരിശോധന തുടരുന്ന സ്ഥലങ്ങളുമുണ്ട്. നിരവധി രേഖകളും അതുപോലെ തന്നെ തെളിവുകളും കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുമുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം, കേരളത്തിൽ 39 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇതിൽ 14 കേന്ദ്രങ്ങൾ SDPI യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഓഫീസുകളാണ്. സംസ്ഥാന കമ്മിറ്റി ഓഫീസും ജില്ലാ കമ്മിറ്റി ഓഫീസുകളുമെല്ലാം ഇതിൽ പെടുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാ വീടുകളിൽ ഇന്ന് NIA റെയ്ഡ് നടത്തുന്നുണ്ട്. ഇത് സത്യത്തിൽ എന്താണ്? രാജ്യവ്യാപകമായ NIA റെയ്ഡിൻ്റെ പിന്നിൽ രാജ്യത്തെ ഭീകരവിരുദ്ധ ഏജൻസിയാണ് NIA. ആ NIA പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയ്ക്കെതിരെ കുറേ നാളുകളായി ഈ NIA യുടെ റഡാറിലായിരുന്നു ഈ സംഘടന. ആ സംഘടനയ്ക്കെതിരെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി രാജ്യവ്യാപകമായി ഒരേ സമയം ഇത്തരം റെയ്ഡുകൾ എന്തിൻ്റെ സൂചനയാണ്? ഇത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. സത്യത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഡൽഹിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നിരോധിത തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തു, രാജ്യത്തിനകത്ത് ഭീകര പരിശീലന ക്യാമ്പുകൾ നടത്തി, അതുമാത്രമല്ല ഭീകര ഫണ്ടിങ്, ഇങ്ങനെ 3 ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഈ 3 കുറ്റകൃത്യങ്ങളും വലിയ ഭീകരവാദ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ്. ഇതിൻ്റെ പേരിലാണ് കേരളമടക്കം 10 സംസ്ഥാനങ്ങളിൽ ഈ സംഘടനയുടെ ഓഫീസുകളും നേതാക്കളുടെ വീടുകളുമെല്ലാം ഇന്ന് രാവിലെ മുതൽ NIA അരിച്ചു പിറക്കുന്നത്. NIA മാത്രമല്ല, ഈ റെയ്ഡിനോടൊപ്പം ED യുമുണ്ട്. ഈ റെയ്ഡിൻ്റെ ഉദ്ദേശം തന്നെ വളരെ വ്യക്തമാണ് ഇപ്പോൾ. അതായത്, പോപ്പുലർ ഫ്രണ്ടിനെതിരെ വലിയൊരു നീക്കത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ചെയ്തികൾ, പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിലായി ബീഹാറിൽ ഒരു ഭീകര പരിശീലന ക്യാമ്പ് പോലീസ് അല്ലെങ്കിൽ NIA കണ്ടെത്തിയിരുന്നു. ഈ ക്യാമ്പിൽ തമിഴ്നാട്, കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, ഈ കർണാടകയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും നടന്ന ക്രൂരമായ കൊലപാതകങ്ങൾ, പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ടുള്ള കൊലപാതകങ്ങൾ, ഈ കൊലപാതകങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അതിലെ പ്രതികളെ സഹായിക്കുന്നതിലുമെല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ കരങ്ങളുണ്ട്. കർണാടകയിൽ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാറിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ആ കൊലയാളികൾക്ക് എല്ലാവിധ സഹായവും പരിശീലനവും നൽകിയത് കേരളത്തിലെ SDPI കേന്ദ്രങ്ങളിലാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് NIA. ഈ 3 കേസുകളും NIA ആണ് അന്വേഷിക്കുന്നത്. അതുമാത്രമല്ല, ഭീകരവാദ ഫണ്ടിങ്, ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വൻതുകകൾ, പ്രത്യേകിച്ച് വിദേശത്ത് നിന്നടക്കം വൻതുകകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും അക്കൗണ്ടുകളിൽ എത്തുന്നുണ്ട്. രാജ്യത്തെ നിലവിലുള്ള സംവിധാനങ്ങളെ കബളിപ്പിക്കും വിധമുള്ള ചില ഫണ്ടിങ് പാറ്റേണുകളാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തീവ്രവാദ ഫണ്ടിങ്ങിൻ്റെ വിവരങ്ങളുണ്ട്. അതുമാത്രമല്ല, കൊലപാതകങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകങ്ങൾ ആലപ്പുഴയിലും പാലക്കാടുമുണ്ടായി. ഇതെല്ലാം ഭീകര പ്രവർത്തനങ്ങളുടെ സ്വഭാവമുള്ള കൊലപാതകങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം NIA യുടെ അന്വേഷണ പരിധിയിലുണ്ട്. ഏറ്റവും ഒടുവിലായി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ടതുണ്ടോ, ഇതിന് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ, ഇതെല്ലാമുള്ള സംവിധാനങ്ങളും തെളിവുകളും കണ്ടെത്തുകയാണ് ഈ റെയ്ഡുകളുടെ ഉദ്ദേശം. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദ്, SDPI യുടെ ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ, യാഹ്യ തങ്ങൾ തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളിൽ പെടുന്ന പ്രമുഖരെല്ലാം ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇത് തീർച്ചയായും ഈ റെയ്ഡുകൾ വെറുതെയായിരുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് ആരോപിക്കും പോലെ ഇതൊരു ഭരണകൂട ഭീകരത എന്നവർ ആരോപിക്കുന്നുണ്ട് എങ്കിലും ഇതൊരു വെറുതെ ഉള്ള ഒരു റെയ്ഡല്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള റെയ്ഡല്ല. പല
റെയ്ഡുകളിലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 100 നേതാക്കന്മാർ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ അറസ്റ്റിലാണ്. പലയിടത്തും പ്രതിഷേധങ്ങളുണ്ട്, എൻഐഎക്കെതിരെ പ്രതിഷേധങ്ങളുണ്ട്. റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നുമല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റെയ്ഡിൽ ആരെയാണോ ആർക്കെതിരെയാണോ തെളിവുകൾ ലഭിക്കുന്നത്, വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ ലഭിക്കുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതൃത്വങ്ങളിലുള്ളവരെയാണ്, ജില്ലാ നേതൃത്വങ്ങളിലുള്ളവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബീഹാറിലും തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ തെളിവുകൾ ഈ റെയ്ഡുകളിൽ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഓരോ ജില്ലയിലും ഈ ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളുടെ പേരിൽ ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ അതിന് മണിക്കൂറുകൾക്കകം തിരിച്ചടി നൽകാനായി BJP RSS പ്രവർത്തകർ, അതായത് മണിക്കൂറുകൾക്കകം കൊല്ലേണ്ടുന്ന BJP RSS പ്രവർത്തകരുടെ വിശദമായ വിവരങ്ങൾ, അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ ദിനചര്യ, അവരുടെ വരവ് പോക്കുകൾ, അവരുടെ വീടുകളുടെ സ്കെച്ചുകൾ സഹിതം റിപ്പോർട്ടർമാർ എന്നറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് തിരിച്ചടി നേരിട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ RSS BJP പ്രവർത്തകരെ വധിക്കുക, അങ്ങനെയുള്ള ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ തെളിവ് കേരള പോലീസിനും ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും UP പോലുള്ള ചില സംസ്ഥാനങ്ങളിലുമെല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഭീകര പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റിലായിട്ടുണ്ട്. ഇത് മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ ഹത്രാസിൽ അറസ്റ്റിലായ സിദ്ദിഖാപ്പനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഭീകര പ്രവർത്തനത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിനും അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാക്കളടക്കമുള്ളവരുടെ ചില വിദേശ ബിസിനസ്സുകൾ സംബന്ധിക്കുന്ന, വിദേശ ഇടപാടുകൾ സംബന്ധിക്കുന്ന വിവരങ്ങളും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുടെ വിശദമായ കച്ചവട സംബന്ധമായ വിവരങ്ങൾ, പലരും വിദേശത്ത് മദ്യവിൽപ്പന അടക്കം നടത്തുന്നവരാണ്, ഇത് സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭീകര പ്രവർത്തന സ്വഭാവമുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ രാജ്യമെങ്ങും നടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യവ്യാപകമായ NIA റെയ്ഡ്. ഈ NIA റെയ്ഡ് ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായി മാറാനും സാധ്യതയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.